ഹേ ഗൈസ് ആൻഡ് ഡെമോലൈറ്റ്സ്, മിയാക്കും വലുസറ്റ ഫ്രണ്ട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അൺലിമിറ്റഡ് ഫേക്ക് വാട്സ്ആപ്പ് അക്കൗണ്ട്സ് നമുക്ക് എങ്ങനെ എടുക്കാമെന്നാണ് എന്നോട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫേക്ക് വാട്സ്ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വെർച്വൽ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് വാട്സ്ആപ്പ് അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലൈൻ വെച്ചാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വി പി എൻ ഒന്നും ഈ ഒരു മെത്തേഡിന് ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ എത്ര അക്കൗണ്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. മെയിൽ ലിമിറ്റ് ഒന്നുമില്ല. മെയിൽ ലിമിറ്റിനെക്കുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ആപ്പ് ഓപ്പൺ ആക്കാം. ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ സൈനപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രി കോഡ് കൊടുക്കുന്നതാണ്. സൈനപ്പിൻ്റെ ട്രിക്സ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം വീഡിയോയുടെ എൻഡിങ്ങിൽ വരെ കണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അൺലിമിറ്റഡ് അമൗണ്ട്സ് ഓഫ് സൈനപ്പ്, എന്തോരം മെയിൽ അക്കൗണ്ട് ഒന്നും ഇല്ലാതെ, എത്ര മെയിൽ ഐ ഡി ഒന്നും ഇല്ലാതെ തന്നെ അൺലിമിറ്റഡ് സൈനപ്പ് കിട്ടാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ആ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ കറൻ്റ് നമ്പർ എടുക്കുന്ന പ്രോസസ്സും ആൻഡ് ഒ ടി പി അടിക്കുന്ന നമ്മുടെ വാട്സാപ്പിൽ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ 226 ആണ് ഇപ്പോൾ കറൻ്റ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള നമ്പർ. നമ്മുടെ 226 ആണ് നമ്പർ കോഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ഏത് വാട്സാപ്പിലാണ് ഇൻസ്റ്റോൾ നമ്മുടെ ആ ഒരു നമ്പർ ആഡ് ചെയ്യേണ്ടത്, ആ ഒരു വാട്സാപ്പ് ഓപ്പൺ ആക്കാം. വാട്സാപ്പും ആ ഒരു ഇതും വെച്ചാൽ നമ്മുടെ ഡ്യുവൽ സ്ക്രീൻ ഇത് ചെയ്യുക, നമ്മുടെ ഡ്യുവൽ വിൻഡോയുടെ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലൈനിലേക്ക് വന്നിട്ട് ആ നമ്പറിൻ്റെ ഏരിയ കോഡ് 226 ഏരിയ കോഡ് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. ഗെറ്റിംഗ് ഫോൺ നമ്പേഴ്സ് വരും. നമ്മുടെ ഫോൺ നമ്പർ നമുക്ക് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. ആ ഒരു ഫോൺ നമ്പേഴ്സിൽ നമുക്ക് എല്ലാ ഫോൺ നമ്പറും നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ആദ്യം ടൈപ്പ് ചെയ്ത നമ്പറെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 4060034 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്പറിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സെക്കൻഡ് ലൈനിലേക്ക് അക്സെപ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെക്കൻഡ് ലൈനിൻ്റെ ആ ഒരു നമ്പർ കറൻ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അധികം ടൈം വേസ്റ്റിംഗ് ഒന്നും വരുന്നില്ല. നമ്മൾ നേരെ ഒരു വിൻഡോയിൽ വരുന്നു. അക്കൗണ്ടിലേക്ക് നമ്മൾ നമ്പർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ക്ലെയിം ചെയ്യുന്നുള്ളൂ. നമ്മൾ എസ് എം എസിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു എസ് എം എസ് ആയിട്ടല്ല വരുന്നത്, നമുക്ക് കോളായിട്ടാണ് സെക്കൻഡ് ലൈനിൽ നമുക്ക് ഇത് റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റത്തെ ടൈമർ ഉണ്ടാവും താഴെ കോൾ മീക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു മിനിറ്റ് ടൈമർ വരുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം കോൾ മീ ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 226406034 അപ്പോൾ നമ്പർ കറക്റ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് ലൈൻ ആപ്ലിക്കേഷനകത്ത് വന്നതിന് ശേഷം വേറെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ചെയ്യാനില്ല. ഇതാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ വരുന്നത്. സോ നമുക്ക് വെയിറ്റ് ആക്കിയിരിക്കാം. കോൾ മീ ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഗ്രൂപ്പുകളിൽ കയറാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പാം മെസ്സേജസ്, അതായത് ഒരു 100-150 മെസ്സേജസ് ഒറ്റടിക്ക് ഫോർവേഡ് ചെയ്യണ പരിപാടിയൊക്കെ ഇല്ല, നമ്മുടെ മോഡൊക്കെ വെച്ചിട്ട്, മോഡ് വാട്സാപ്പൊക്കെ വെച്ചിട്ട് ആ ഒരു പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ആ ഒരു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമ്മുടെ ആ നമ്പർ കൂടുതൽ വൾണറബിൾ ആയിരിക്കും. അതായത് പുതിയൊരു നമ്പർ പുതുതായിട്ടൊരു ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ട്, ആ ഒരു സംഭവം കൂടുതലായിട്ട് ബാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാങ്ക് കിട്ടും. ഗ്രൂപ്പുകളിലൊക്കെ കയറാതെ ശ്രമിക്കുക. ജസ്റ്റ് സാധാ പേഴ്സണലായിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫ്രണ്ട്സിനൊക്കെ പേഴ്സണൽ മെസ്സേജസ് ഒക്കെ അയച്ചതിന് ശേഷം മാത്രം ഗ്രൂപ്പുകളിലൊക്കെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കോൾ മീ ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കോൾ മീ ഓപ്ഷനിൽ നമ്മൾ കോൾ മീ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റിക്വസ്റ്റിംഗ് കോളാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇതിനകത്തേക്ക് കോൾ വരുന്നതായിരിക്കും. Your verification code is 244176. Your verification code is 24. സോ ഗൈസ്, നമ്മുടെ ഒരു കോഡ് കിട്ടിയിട്ടുള്ള കോഡ് റിസീവ് ആയതിനു ശേഷം നമ്മൾ ഒരു വാട്സാപ്പിനകത്തേക്ക് വരാം. വാട്സാപ്പിനകത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. പെർമിഷൻസ് വന്നതിന് ശേഷം ആൻഡ് നമ്മുടെ ഒരു നമ്പർ, നമ്മുടെ ഒരു നെയിം അടിച്ച് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് നമ്മൾ വാട്സാപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് ഇപ്പം തന്നെ എത്തുന്നതായിരിക്കും. നമ്മുടെ ഒരു ജി ബി വാട്സാപ്പ് ഇനിഷ്യലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റൺ ആയതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നമ്പർ റിസീവ് ആയി, നമ്മുടെ ഒരു നമ്പറിൻ്റെ കോളും വന്നിട്ടുണ്ട്. ആൻഡ് ഒ ടി പി നമ്മളിവിടെ റിസീവ് ആയതിനു ശേഷം നമ്മൾ വാട്സാപ്പിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് കൺഫേം ആക്കി തരാം. ആൻഡ് ഞാൻ ഹായ് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പറിലേക്ക് തന്നെ അയച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു നമ്പർ ഇവിടെ മെസ്സേജ് എനിക്കിവിടെ റിസീവ് ആയിട്ടുണ്ട്. സോ ആ ഒരു നമ്പർ വർക്കിംഗ് ആയിട്ട് കറൻ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്താണ് ഇഷ്യൂസ്, നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മളൊരു അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ
നമ്മുടെ സബ്സ്ക്രൈബ് ഫോർ മോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പാസ്വേഡ് പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഐ ഡി ഡീറ്റെയിൽസ് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ് കേട്ടോ. ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ ഒരു നമ്പർ യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ ഒരു നമ്പർ യൂസ് ചെയ്യുന്നില്ല, ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ഫോർ മോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പാസ്വേഡ് പാസ്വേഡ് തന്നെയാണ്. ഈ ഗ്യാപ്സ് ഓക്കെ. ഞാൻ സെയിം സാധനം നമ്മുടെ ഒരു ചേഞ്ച് പാസ് കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓ പാസ്വേഡ് പാസ്വേഡ് തന്നെയാണ്, പി ക്യാപിറ്റൽ അല്ല കേട്ടോ. പാസ്വേഡ് പാസ്വേഡ് തന്നെയാണ്. ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം ആ ഒരു കമൻറ്റ്. അപ്പോൾ ഇനി അടുത്തെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടായ ഒരു അക്കൗണ്ടിൽ ഞാൻ ഇപ്പോൾ കറൻറ്റ് ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലൈൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ വരുന്ന ഒരു ഇന്റർഫേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി സൈനപ്പ് ഓപ്ഷൻ കൊടുക്കാം. സൈനപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇമെയിൽ കൊടുക്കാം. ഇമെയിൽ കൊടുക്കുന്നതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമെയിൽ, നിങ്ങൾ ക്രിയേറ്റിവിറ്റി വെച്ച് ഇഷ്ടമുള്ളൊരു ഇമെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പാസ്വേഡ് നമ്മളിവിടെ ഇവിടെയും പാസ്വേഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയതായത് കാരണമാണ് നിങ്ങൾക്ക് തരാനുള്ള അക്കൗണ്ട് ആയത് കാരണമാണ് പാസ്വേഡ് തന്നെ ഇട്ടേട്ടത് ആണെങ്കിലും. അപ്പോൾ നമ്മൾ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഈ ഒരു സബ്സ്ക്രൈബർ ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ സബ്സ്ക്രൈബ് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ സെറ്റ് ഓക്കർ ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞു കൊടുത്തതിനാണ് നമ്മൾ സൈനപ്പ് കൊടുത്തു. സോറി യു ക്യാൻ സൈനപ്പ് ദിസ് ടൈം എന്നാണ് വന്നത് നമ്മുടെ ഡയലോഗ് ബോക്സ്. വീണ്ടും സൈനപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഗെറ്റ് എ ഫോൺ നമ്പർ ഇൻ യുവർ ഏരിയ കോഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും സൈനപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഡോണ്ട് യൂസ് ലൊക്കേഷൻ കൊടുക്കാം. നമ്മൾ നേരത്തെ പോലെ തന്നെ ഏരിയ കോഡ് കൊടുക്കാം, കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ആ ഒരു ഇഷ്ടമുള്ളത് പോലെ തന്നെ ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ട്രിക്കും മെത്തേഡൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇഷ്ടമുള്ള ഒരു ഇമെയിൽ അവസാനം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റത്തെ നെയിം അഥവാ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നമ്പറിനകത്തും കനേഡിയൻ നമ്പർ നമുക്ക് സിമ്പിളായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. ചില ടൈമിൽ നമ്മുടെ ഒരു ഏരിയ കോഡ് കിട്ടത്തില്ല. ആ ഒരു ഏരിയ കോഡ് നിങ്ങൾ ജസ്റ്റ് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇടക്കിടക്ക് സംതിങ് വെൻ റോങ് എന്ന് പറഞ്ഞെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫുൾ റീസെൻ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്താൽ മതി. ക്ലിയർ ഡാറ്റ കൊടുക്കാം, ആപ്പ് ഡാറ്റ പോകാം. ആപ്പ് ഡാറ്റ പോയിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കാം, എന്നിട്ടാണ് ഇൻസ്റ്റോൾ ചെയ്താൽ മതി. എല്ലാം സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എൻ്റെ വാട്സാപ്പിൽ വേറൊരു ലിങ്ക് മെസ്സേജ് ആയിക്കാനുള്ളൊരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മെസ്സേജ് അയക്കാം, ഇൻസ്റ്റാ വഴി മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാലും മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.